ഇന്നലെ നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ടി ട്വൻ്റിയിൽ ഇന്ത്യ തോറ്റിരിക്കുകയാണ്. ബാറ്റിങ്ങിലെ മോശം പ്രകടനം തന്നെയാണ് ഇന്ത്യയ്ക്ക് തോൽവി സമ്മാനിച്ചത്. ശ്രേയസ്, സൂര്യ തുടങ്ങിയ താരങ്ങളെല്ലാം ഫ്ലോപ്പാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്നലെ ഇന്ത്യ തോറ്റതുകൊണ്ട് തന്നെ വെസ്റ്റ് ഇൻഡീസ് ഇപ്പോൾ പരമ്പരയിൽ ഒന്നേ ഒന്നിനെ ഒപ്പം എത്തിയിരിക്കുകയാണ്. ഇന്നാണ് മൂന്നാമത്തെ ടി ട്വൻ്റി. ഇന്ന് രാത്രി 9:30 മത്സരം നടക്കുന്നത്. ശ്രേയസിനെ പുറത്തിരുത്തി ദീപക് ഹൂഡ എന്ന് കളിച്ചേക്കും. അതുപോലെ തന്നെ ഋഷഭ് പന്തിനും റെസ്റ്റ് കൊടുത്തേക്കുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. പന്തിന് പകരം സഞ്ജു ഇന്ന് കീപ്പറായി എത്തിയേക്കും. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിന് റെസ്റ്റ് കൊടുത്ത് ഈശാൻ കിഷനായിരിക്കും ഇന്ന് കളിക്കുക. അങ്ങനെയാകുമ്പോൾ ഈശാൻ രോഹിത് ഇന്ന് ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. സൂര്യകുമാർ ഇപ്പോൾ ഫ്ലോപ്പാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യ ഇന്നലെ തോറ്റതുകൊണ്ട് തന്നെ ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. സഞ്ജുവിന് അവസരം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. സഞ്ജുവിന് ഇറങ്ങുകയാണെങ്കിൽ ഒരു വെടിക്കെട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബൗളിങ്ങിൽ രവി ബിഷ്ണോയ്ക്ക് പകരം കുൽദീപ് യാദവ് ഇന്ന് കളിച്ചേക്കും. ഇന്നലെ അവസാന ഓവറിലാണ് ഇന്ത്യയ്ക്ക് പരാജയം ഏറ്റുവാങ്ങിയത്. അവസാന ഓവറിൽ 6 ബോളിൽ 10 റൺസായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടിയിരുന്നത്. ഈ സമയത്ത് ആവേശ് ഖാൻ ഒരു നോ ബോൾ എറിയുകയാണ് ചെയ്തത്. ഇതോടെ ഇന്ത്യയുടെ കളി കൈവിട്ടു പോയി. ലാസ്റ്റ് ഓവർ ഭുവനേശ്വർ കുമാറാണ് എറിഞ്ഞിരുന്നെങ്കിൽ ഇന്ത്യ ചിലപ്പോൾ കളി ജയിച്ചേനെ. എന്തായാലും ഇന്ത്യയ്ക്ക് കളി തോൽക്കേണ്ടി വന്നു. ഇനി ആകെ കൂടി ബാക്കിയുള്ളത് 3 T20. ഇനി ഇന്നും കൂടി തോറ്റാൽ അത് ഇന്ത്യയ്ക്ക് വലിയ നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് ടീമിൽ മാറ്റങ്ങൾ വരുത്തി പുതിയൊരു ടീമിനെയായിരിക്കുമെന്ന് ഇന്ത്യ കളത്തിലിറക്കുക. സൂര്യകുമാർ യാദവിനെ ഓപ്പണിംഗിൽ ഇറക്കുന്ന തീരുമാനം വലിയ ഫ്ലോപ്പാവുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയ്ക്ക് പുതിയൊരു ഓപ്പണിംഗ് ജോഡിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ മൂന്നാമത്തെ T20 ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നോക്കാം. രോഹിത് ശർമ്മ, ഇശാൻ കിഷൻ, ദീപക് ഹൂഡ, ഋഷഭ് പന്ത് അല്ലെങ്കിൽ സഞ്ജു സാംസൺ, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, അക്സർ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, കുൽദീപ് യാദവ്, അർഷദീപ് സിംഗ്, ആവേശ് ഖാൻ. ഇതാണ് ഇന്നത്തെ T20 ഇന്ത്യയുടെ സാധ്യത ഇലവൻ. ഇന്നത്തെ ഇന്ത്യൻ ടീമിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യ വരുത്തിയിരിക്കുന്നത്. സഞ്ജു ഇന്ന് കളിച്ചേക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ T20 വേണ്ടി കാത്തിരിക്കാം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.